അച്ഛനും ഇളയ മോയും തന്ന സമ്മാനം രണ്ടുപേരും കുറിച്ച് ഗൈസ്. സോ ഈ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ എല്ലാവരും കണ്ടുകാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ആയിരുന്നു ഇത്. അതുപോലെ തന്നെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ചാനൽ കൂടിയായിരുന്നു ഈ പ്രിയാൻ പ്രണവ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഉള്ളിൻ്റെ നല്ല വിഷമമുണ്ട്. നമ്മളെല്ലാവരും ഞാൻ അത്രയ്ക്ക് ഞാൻ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ് ഇവർ. അവരുടെ ഇങ്ങനെ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഇതിന് മുന്നത്തെ വീഡിയോസ് കാണുമ്പോൾ ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് ശരിയാവും, ശരിയാവണം എന്ന ആഗ്രഹം എനിക്ക് ഉള്ളിനുള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കണ്ടതിന് ശേഷം ഞാൻ ഈ ഫുൾ വീഡിയോ കണ്ടതാണ്. ഇത് കണ്ടതിന് ശേഷം എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇനി ഒരിക്കലും ഈ മൃദുലയും പ്രവീണും ആ വീട്ടിലേക്ക് പോവാതിരിക്കണമെന്നല്ലോ. ഇനിയുള്ള ജീവിതകാലം മൊത്തം ആ മൂന്ന് പേരും മൃദുലയോട് എന്താ ദാസിപ്പണി എടുത്താലും ക്ഷമ ചോദിച്ച് അടിമയെ പോലെ നടന്നാൽ പോലും തിരുത്താൻ പറ്റാത്ത തെറ്റാണ് ഇപ്പം നടന്നിട്ടുള്ളത്. ഈ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് തെളിവ് സഹിതം നമുക്ക് കാണിച്ചു തന്ന ഈ കാര്യങ്ങളൊക്കെ ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. എന്ത് തന്നെ ഒരു ജീവിതത്തിൽ തിരുത്താൻ തയ്യാറായാലും അതൊന്നും ഒരാൾക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമല്ല. ആരായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അനിയനായിക്കോട്ടെ, ആരായാലും ഇതൊന്നും ഒരു ഒരാളോടും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ലീഗലി മുംബൈ ഒക്കത്തിനും പിടിച്ച് അറസ്റ്റ് ചെയ്തിടണം. അത്രയ്ക്ക് മോശമായിട്ടാണ് അവർ പെരുമാറിയിട്ടുള്ളത് അല്ലേ? സാധാരണ നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്താ പ്രണവാണ് കുറച്ചുകൂടി ജനുവേ, അവനാണ് എന്താ പ്രണവാണ് കൊച്ചു, അവനാണ് ഫാമിലിയായിട്ട് കുറച്ചുകൂടി അറ്റാച്ച്ഡായിട്ട് ഭയങ്കര സ്നേഹം കാണിക്കുന്നത്, കാരണം അവൻ ഭയങ്കര എക്സ്പ്രസീവ് ആണ്. നമുക്ക് വീഡിയോയിലൊക്കെ ഫീൽ ചെയ്യുന്നത് അവൻ അത്ര അടിപൊളിയാണെന്നാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായി അവനെപ്പോലെ ഒരു ഫ്രോഡ് ഇല്ലാത്തതുകൊണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടിയോട് എല്ലാ വീഡിയോ നമ്മൾ കാണുമ്പോൾ കാണാം മുറു മുറു എന്ന് വിളിച്ച് അത്രയും സ്നേഹത്തോടെ അവൻ ആ ഒരു വീഡിയോ കണ്ടന്റിന് വേണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ അവൻ എത്രമാത്രം ഡേഞ്ചർ ആയിരിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി കപ്പിൾസ് അവരുടെ വീട്ടിൽ പോവാതിരിക്കുന്നതാണ് ഇനി ആ ജനിച്ച കുട്ടിക്ക് വരെ നല്ലത്. സത്യം പറയാം, അറിഞ്ഞുകൊണ്ട് പോയിട്ട് ഒരു കുഴിയിൽ ചാടാതിരിക്കുന്നതാണ് നല്ലത്. അത്രയും ഒരു മോശം സ്ഥലമാണ് അത്. നമ്മളെ കുമ്പളങ്ങിയിലൊക്കെ പറയുന്ന പോലെ നശിക്കാൻ ഇനി അവിടെ ഒന്നുമില്ല. മേ ബി ഇങ്ങനെ ആയിരുന്നില്ലായിരിക്കാം, പൈസ വന്നതിന് ശേഷമൊക്കെ മാറിയതായിരിക്കാം. കാരണം ഞാൻ പണ്ട് തൊട്ടേ കാണുന്നുണ്ട് എനിക്കൊരു വളരെ ഇഷ്ടമുള്ള ഒരു ചാനലായിരുന്നു അല്ലെ, ഇവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കയറി വന്നൊരു ബ്രദേഴ്സാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ചാനലായിരുന്നു അത്. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് ഒരിക്കലും എന്താ സ്വീകാര്യമല്ല. അതൊന്നും നടന്ന കാര്യങ്ങളൊന്നും ഒട്ടും അതുവരെ മൂന്ന് പേരുടെ ഭാഗത്തു നിന്നായിരുന്നു. നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോ എന്ത് സ്നേഹനിധിയാണ് ഒരു അച്ഛനാണത് അല്ലെ? ഞാൻ വിചാരിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു അച്ഛനും അമ്മയും അവരുടെ ഭാഗ്യമാണ് എന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവീണിന്റെ കാര്യത്തിൽ അത് വളരെ ദോഷമാണ്. അവന് ദോഷം മാത്രം ഉണ്ടായിട്ടുള്ളതെന്ന് അവൻ ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ല, മുന്നേ ആയാലും അവർ രണ്ടിട്ടാണ് കാണുന്നത്. രണ്ടിട്ട് കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മക്കളെ വേറെ രീതിയിലാണ് ട്രീറ്റ് ചെയ്തത് എന്നുള്ള വ്യക്തമാണ്. സോ എനിക്ക് വളരെ വിഷമമുണ്ട്. പ്രവീണിന്റെ കാര്യം ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവൻ്റെ കൂടെ നിൽക്കണം, ആളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ഇൻസിഡൻറ്റിൽ ഈ ഇവരുടെ അച്ഛൻ, അച്ഛൻ്റെ പേര് എനിക്ക് അറിയില്ല, അച്ഛൻ വന്നു കയറിയൊരു പെൺകുട്ടിയാണ്. സംഭവത്തൊക്കെ വന്നു കയറിയ പെൺകുട്ടിയാണെങ്കിൽ കൂടി നമ്മൾ ഒരിക്കലും അങ്ങനെ കാണാൻ പാടില്ല. അവളുടെ മകൻ കെട്ടിക്കൊണ്ടുവന്നൊരു പെൺകുട്ടിയാണ്. ഇനിയുള്ള ജീവിതകാലം മൊത്തം അവൾ അവിടെയാണ് താമസിക്കേണ്ടത്. അവളുടെ സ്വന്തം വീടായിട്ട് അവളുടെ അച്ഛനമ്മയായിട്ട് അവൾ കണ്ടുപോരേണ്ട ഒരു സ്ഥലമാണ് അത്. അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുകയും അതുപോലെ തന്നെ ഇത്രയും മോശം വാക്കുകൾ അവൾ ഉപയോഗിക്കുകയും ഇടയ്ക്ക് അടിക്കുന്ന സ്വന്തം കേൾക്കുന്നുണ്ട്. മേ ബി അത് എവിടെയെങ്കിലും ആയിരിക്കാം, അത് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ പറ്റുന്നില്ല, ശബ്ദം മാത്രം നമുക്ക് കേൾക്കാം. സോ അത് വിടാം. എന്നാലും ഇതിന് ശേഷമുള്ള വീഡിയോയിൽ അവൾ പറയുന്നുണ്ട്, മൃദുല പറയുന്നുണ്ട്, ആ കുട്ടിക്ക് എന്താ ദേഹ ഉപദ്രവം ഏറ്റു. അതായത് 9-ാം മാസത്തിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് ഇനി ആ ഒരു ടൈം ആ ഡ്യൂ ഡേറ്റിലേക്ക് ആ കുറച്ച് കാലം കൊണ്ടുള്ളൂ. ആ സമയത്ത് സ്വന്തം ആരെങ്കിലും ആയിക്കോട്ടെ
ലീവ് നമ്മുടെ എന്താ പറയുക മകൻ്റെ ഭാര്യയാണെന്നുള്ള വിട, ഒരു പുറമക്കാരിയോടായാലും ഇതൊക്കെ ചെയ്യാൻ പാടുന്നത് ഒരിക്കലും ഇല്ല. എന്താണെന്ന് വെച്ചാൽ അവർക്ക് വൈറ്റത്ത് അടി കിട്ടി ചോട്ട് കിട്ടി ആരാണ് അതിൻ്റെ ഇടയിൽ അങ്ങനെ തട്ടിയെന്നൊക്കെ മൃദുല പറയുന്നുണ്ട്. ഭയങ്കര എനിക്കത് കണ്ടപ്പോൾ സത്യം പറയാൻ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ടായി. ഒരു വീട്ടിലും ആർക്കും ഈ ഒരു ഗതി കരാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മുടെ വീട്ടിൽ പെൺകുട്ടികളുണ്ട്, ഈ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടവരാണ്. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും വിഷമമായ കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇത് ഈ വീഡിയോൻ്റെ കുറച്ച് ഷോർട്സ് ഇങ്ങനെ റീൽസ് വരുമല്ലോ, ആ റീൽസിൽ ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോഴും കമൻറ്റ് ഇട്ടേക്കാണ് നമ്മുടെ ഈ ചെക്കൻ ഈ അനിയനെ ചേട്ടൻ നമ്മൾ കുറെ കാലമായിട്ട് കാണുന്നതാണ്, മൃദുല വന്നതിന് ശേഷമാണ് അവരെ ഫാമിലി നശിച്ചത്, ഞങ്ങൾക്കറിയാം ആരാണ് ഇതിൽ മോശക്കാരി എന്നുള്ളതൊക്കെ നമുക്ക് വ്യക്തമാണ്. അതായത് ഇത്രയും പ്രൂഫായിട്ട് അവർ വീഡിയോ വരെ ചെയ്തിട്ട് ആ ഒരു പെൺകുട്ടിയാണ് മോശക്കാരി എന്നാണ് ഇപ്പോഴും സമൂഹത്തിൽ ഒരുപാട് പേര് പറയുന്നത്. അതും പറയുന്നത് ഭൂരിഭാഗം പേരും പെൺകുട്ടികളാണ്. മേ ബി കൊച്ചുവിനോടുള്ള ആ ഒരു അഫെക്ഷൻ അട്രാക്ഷൻ കാരണമായിരിക്കാം പെൺപിള്ളേർ ഇങ്ങനെ പറയുന്നത്. കാരണം കൊച്ചു എപ്പോഴും ഒരു എന്താ പ്രവീൺ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ ആ ഒരു ഇമേജ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനായിട്ട് അവൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ആ വീഡിയോയിൽ. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫാൻസ് അവനും ഉണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനിയും അങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയാതിരിക്കുക. ലൈക്ക് അത് ഇവർ കാണുമ്പോൾ ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. കാരണം ഇവർ ഇവർക്ക് പറയാനുള്ളത് എല്ലാം പറഞ്ഞു, കയ്യിലുള്ള പ്രൂഫ് എല്ലാം തുറന്ന് കാണിച്ചിട്ടും ഇപ്പോഴും ഈ പെൺകുട്ടികൾ, അതായത് ഞാൻ കണ്ട കമൻറ്റ് മോസ്റ്റ് ഓഫ് പെൺപിള്ളേരാണ് അങ്ങനെ പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ പറയേണ്ടത്? ഈ പറയുന്നവർ തന്നെ വേറെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോകേണ്ടവരാണ്. അവിടെ ചെന്ന് ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കണ്ടില്ലേ, അതായത് മൃദുല വന്ന് കയറിയതിന് ശേഷമാണ് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ഉള്ളതിലേക്ക് എത്തിക്കാനാണ് ആ വീട്ടുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പ്രവീൺ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവൻ്റെ അച്ഛനും അനിയനും പുരുഷ സങ്കല്പം എന്ന് പറയുന്നത് എപ്പോഴും റഫ് ആൻഡ് ടഫ് ആയിട്ട് ഭാര്യ പറയുന്നു കേൾക്കരുത്. ഭാര്യ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ തന്നെ അതിൻ്റെ മുകളിലൊരു അഭിപ്രായം വെച്ച് അവരെ ഒപ്പോസ് ചെയ്ത് അവരെ അടിച്ചമർത്തി, അതായത് മീശ പിരിച്ച് ടഫ് ലുക്കിട്ട് നടക്കുന്ന ഒരു ആളുകൾ മാത്രമാണ് ആണായിട്ട് അവരുടെ സങ്കല്പത്തിലുള്ളത് എന്ന് പ്രവീൺ പറയുന്നുണ്ട്. സോ ഇവിടെ എന്ത് തെറ്റാണ് പ്രവീൺ ചെയ്തത്? സ്വന്തം ഭാര്യയെ അവൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്തതാണോ, അല്ലെങ്കിൽ അവളെ സ്നേഹിച്ചതാണോ, അവൾക്ക് വേണ്ടതെല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടാണോ? ഇതെല്ലാം ഏതൊരു പെൺകുട്ടിയെ ആഗ്രഹിക്കുന്നതാണ്. പോട്ടെ, പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും ആഗ്രഹിക്കുന്നതാണ് സ്വന്തം ഭാര്യയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും അവളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാനും എല്ലാം. അതിൻ്റെ പേരിലാണ് അവർക്ക് കുടുംബത്തിൽ അവഗണന ഏറ്റവും അങ്ങോട്ട് വന്നതും ഈ സംഘർഷങ്ങളൊക്കെ അവിടെ ഉണ്ടായതും എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് എനിക്ക്. നമ്മുടെ വീട്ടിൽ അനിയത്തിയും സ്ത്രീകളൊക്കെയുള്ളതാണ്. നമ്മൾ എന്ത് ചൂസ് വേറൊരു വീട്ടിലേക്ക് അയക്കും? കാരണം നമ്മൾ കാണുന്ന സ്വന്തം അല്ല അവരുടെ ശരിക്കുള്ള രൂപം. ഒരു ബസ് പാലിന് പോലും വന്ന് കയറിയ വീട്ടിലുള്ളവരെ കൊണ്ട് ഉപകാരമില്ല. അതെല്ലാം അവനാണ് അവൾക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നിസ്സയാവസ്ഥയാണ് സത്യം പറഞ്ഞത്. ആ ഒരു അവിടെ കഴിഞ്ഞു വരുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവുക പ്രവീണായിരിക്കും. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന അമ്മ അച്ഛനാണ്, അവന് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും പറയുന്നത്. പക്ഷെ ഇതിലെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതെല്ലാം പ്രവീണിൻ്റെ മനസ്സിൽ മാത്രമാണ് അച്ഛനും അമ്മയായിട്ടുള്ളൂ, അല്ലെങ്കിൽ അനിയനായിട്ട് കാണുന്നുള്ളൂ. ഈ സംഭവം ഉണ്ടാവുന്ന ദിവസം അച്ഛൻ ഇവനെ മർദ്ദിക്കുന്നത് കണ്ട് അനിയൻ ഓടി വന്ന് കൂട്ടത്തിൽ കൂടി ഇവനെ തല്ലാണ് ചെയ്തുള്ളത്. അല്ലാതെ പിടിച്ചു മാറ്റാനോ ഇതിനൊന്നുമല്ല. എന്തെങ്കിലും കാര്യം ഉണ്ടായിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഒരാളെ തല്ല എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് സ്വന്തം മോനെ തല്ല, അതും എന്തിൻ്റെ പേരിലാണെന്നുള്ളത് ആലോചിക്കാം. എന്തോ വീഡിയോൻ്റെ എന്തോ കാര്യം പറഞ്ഞിട്ടാണ് ഈ വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. പക്ഷേ മുന്നേ ഇവർ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. എങ്ങനെ ഇത്രയും നിരക തുല്യമായ ഒരു വീട്ടിൽ എങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ അറിയുന്നത്. സോ ഗൈസ്, ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടതാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഇനിയെങ്കിലും ഇമ്മാതിരി സംസാരം ആരും പറയാതിരിക്കാം. ഇവരെ ഈ മൃദുല കാരണമാണ് ഈ ഫാമിലി ഇങ്ങനെ ആയത്. എന്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങളിതൊക്കെ പറയുന്നത്?
നമ്മുടെ വീട്ടിൽ നിന്നായാലും പെൺകുട്ടികൾ മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടതാണ്. ഇവിടെ ഇവർ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ അവൻ കണ്ടറിഞ്ഞ് അവളെ സ്നേഹിച്ചു, അതിൻ്റെ പേരിലാണ് ആ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പാടില്ലല്ലോ. അതിലെന്താണ് വീട്ടുകാർക്ക് ഇത്ര പ്രശ്നം വരേണ്ട കാര്യം? എന്താണ് വീട്ടുകാരും ചെയ്യേണ്ട കാര്യമാണത്. സ്വന്തം വീട് വിട്ട് ഇനിയുള്ള കാലം അവിടെയാണ് അവൾ താമസിക്കേണ്ടത്, അവിടെയുള്ളവരാണ് അവളുടെ ബന്ധുക്കൾ എന്ന രീതിയിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൂടിയാണത്. അല്ലാതെ അവൻ ചെയ്യുന്നതിൽ ഒരു ഇതാക്കി അവനെ അവളെ കുറ്റകാരികളാക്കി പൂർണ്ണമായും മാറ്റി നിർത്തുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനിയെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടല്ല അവർ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് കാലത്ത് ആ ഒരു ഞാൻ നോക്കുമ്പോൾ കുറേ എണ്ണത്തിൽ ഇപ്പോഴും ഇവരെ കുറ്റക്കാരിയാക്കി ഈ മൃദുല എന്ന് പറയുന്ന പെൺകുട്ടി വന്നതിന് ശേഷമാണ് എനിക്ക് ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടു. എന്താണ് ഇത്രമാത്രം അത്തപ്പതിച്ച പോയത് നമ്മുടെ സമൂഹം എന്ന് വെച്ചാൽ ഈ പറയുന്നതൊക്കെ ഗേൾസും കൂടിയാണ്. ഇവരും നാളെ വേറെ വീട്ടിലേക്ക് പോകണ്ടാണ്, അവിടെ ചെന്ന് ഇതെന്നെ അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താകും? അപ്പോഴും നിങ്ങളും ഇങ്ങനെ പറയൂ, ഇതിനു മുമ്പ് എൻ്റെ ഭർത്താവിനെയും ചേട്ടനെയും ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ്, അവർക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, ഞാൻ വന്നതിന് ശേഷമാണ് ഇവിടെ പ്രശ്നങ്ങൾ, എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചതാണ് പ്രശ്നം എന്ന് നിങ്ങൾ ആരെങ്കിലും പറയും. പിന്നെന്ത് ഇനിയെങ്കിലും അങ്ങനത്തെ കമൻറ്റുകളൊക്കെ ഒഴിവാക്കുക. സത്യാവസ്ഥ ഒരു പ്രൂഫ് സഹിതമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇനിയും എന്തിനാണ് ഇവരെ കുറ്റക്കാരാക്കി സംസാരിക്കുന്നത്? വൺസ് എഗെയിൻ ഹാറ്റ്സ് ഓഫ് ടു ബ്രോ. സോ പ്രവീണിനെ എനിക്കൊന്ന് എന്താ നേരിൽ കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യണം, ഹഗ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായി. കാരണം ഇത്രയും ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നിട്ടും എങ്ങനെ സാധിച്ചു ഇതൊക്കെ ഓവർകം ചെയ്ത് വരാനായിട്ട്, ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. കാണുന്നവർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല അതൊക്കെ നേരിട്ട് അനുഭവിച്ച് വരാന്ന് പറയുന്നത്. അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്വന്തം ഭാര്യയുടെ ഭാര്യനെ കൂടെ നിർത്തിക്കൊണ്ട് വന്നു എന്നുള്ളത്. സോ ഇനി നിങ്ങൾ ഒരു ഫ്രഷ് സ്റ്റാർട്ട് വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ജീവിക്കുക. നമ്മളെ വേണ്ടാത്തവരെ, നമ്മളെ ഒരു ബന്ധത്തിൽ കാണാത്തവരെ തിരിച്ചും അങ്ങനെ കാണേണ്ട യാതൊരു ആവശ്യം നമുക്കില്ല എന്ന് മനസ്സിലാക്കി ഇനി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ബ്രോ. അപ്പോൾ ഞങ്ങളെല്ലാ സപ്പോർട്ടും ഉണ്ടാകും, എല്ലാ പ്രശ്നങ്ങളും വേഗം തന്നെ മാറി മൈൻഡൊക്കെ നോക്കിയാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞു വാവയ്ക്കായാലും നിങ്ങളുടെ ഹെൽത്തും എല്ലാം നോക്കി പഴയ പോലെ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.